ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി മുത്തക്കിങ്ങളായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മീയ ചൂഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മാലയും മൗലിദും കുത്തുബിയത്തും പോലെയുള്ള വ്യത്യസ്ത റാത്തീബുകളും വ്യത്യസ്ത സ്വലാത്തുകളും വ്യത്യസ്ത ജാറങ്ങളും എല്ലാം ഇന്നിങ്ങനെ തോട്ടം പോലെ ഇങ്ങനെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടാനും അവിടെ പോയി കാര്യങ്ങൾ പറയുന്നതിനും വേണ്ടിയാണ് ഈ കല്ല് കരട് കാഞ്ഞര കുറ്റി എല്ലാം സാധനങ്ങളും അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒന്ന് സമൂഹത്തിൽ പിന്നെ പടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ പടർത്തുന്നത് ആരാണ്? മുസ്ലിയാക്കന്മാരാണ്. അത് അതിൻ്റെതായ കാരണങ്ങളുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. മാല, മാലകൾ, ഒരു മാലയല്ല നിരവധി മാലകൾ ഒരാളെ ഒഴിവാക്കിയിട്ടില്ല. ഹദർ നബി, അതോടൊപ്പം തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ, നാല് ഖലീഫമാർ, അതല്ലാത്തവർ, ഇങ്ങനെ എല്ലാവരുടെ പേരിലും മൗലിദ്, അതോടൊപ്പം തന്നെ മാല രണ്ടുമുണ്ട്. ഒരാളെ പേരിൽ തന്നെ മാലയുണ്ട് മൗലിദുണ്ട്. അതേ രൂപത്തിൽ റാത്തീബുകൾ, ഇപ്പോൾ മൊഹീദ്ദീൻ പിന്നെ ഷെയ്ഖിൻ്റെ പേരിൽ മൊഹീദ്ദീൻ മാല, പിന്നെ മൊഹീദ്ദീൻ മൗലിദ്, മൊഹീദ്ദീൻ റാത്തീബ്, കുത്തുബിയത്ത്. അതല്ലാതെ പിന്നെയും കുറേ കൃതികൾ വേറെയുണ്ട്. ദിഫാൻ ഷെയ്ഖിൻ്റെ പേരിൽ മാല, മൗലിദ്, അതേ രൂപത്തിൽ തന്നെ പിന്നെയും പല കാര്യങ്ങൾ വേറെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. ആരാ ചെയ്യുന്നത്? മുസ്ലിയാക്കന്മാരെ. ഇത് മുസ്ലിയാക്കന്മാരെന്ന് പറയുമ്പോൾ പല ആൾക്കാരും വന്ന് കമൻറ്റ് പറയലുണ്ട്, നിങ്ങളും മുസ്ലിയാരല്ലേന്ന്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാനും മുസ്ലിയാരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ വേഷത്തിനെ പറ്റി ആൾക്കാർ ആക്ഷേപിക്കുന്നത്, ചിലവർ പറയാണ് പിന്നെ സമസ്തക്കാരനൊന്നുമല്ല, അതാണോ അല്ലേ എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വെറുതെ നിങ്ങൾ എന്നെ കൊണ്ട് ഒരൊന്നും പറയിപ്പിക്കണ്ട. വെറുതെ എന്നെ മനുഷ്യനെ കൊണ്ട് എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ തോണ്ടി 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 കൊണ്ടുവന്നിട്ട് ഞാൻ സമസ്തയിലായിരുന്നോ, സമസ്തക്കാരനായിരുന്നോ, സമസ്ത പള്ളി ജോലി ചെയ്തിരുന്നോ, റേഞ്ചിൻ്റെ സെക്രട്ടറിയും മറ്റോ സംഘടനാ പിന്നെ വിഷയങ്ങളിലൊക്കെ സ്ഥാനമുണ്ടായിരുന്നോ, അതൊക്കെ ഞാൻ വിശദീകരിച്ച് എൻ്റെ പ്രമാണങ്ങളൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കാണുക. അത് കാണാത്തവരായിരിക്കാം ചിലപ്പോൾ പിന്നെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്നത്, അവർ കാണാത്തതായിരിക്കും. വെറുതെ എന്നെ കൊണ്ട് ഓരോന്നും എന്ത് പറയിപ്പിക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിഷയം കിടക്കുന്നില്ല, ഞാൻ പോയി വന്ന വിഷയം പറയാം. ഇതിങ്ങനെ മുസ്ലിയാക്കന്മാരിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വീടുകളിൽ, ഇതിങ്ങനെ പോയി ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ നാടുകളിലൊക്കെ നിബിധനം എത്തുന്ന ഘട്ടത്തിൽ ഓരോ ദിവസവും ഇതിങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ പോവുക, വീട്ടുകാരും വേണ്ടതെന്ന് പറഞ്ഞാലും കസേരയായിട്ട് പോയിരുന്ന് ചൊല്ലിയിട്ടുകൾ പോരുകയാണ്. ഇതാണ് അവസ്ഥ. ഇതിങ്ങനെ പ്രചരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഈ മുസ്ലിയാക്കന്മാർ ഇത് ഒഴിവാക്കിയിട്ട് ഖുർആനും സുന്നത്തും മനസ്സിലാക്കി മുന്നോട്ട് പോകാത്തത്, ജനങ്ങളോട് ഇത് തുറന്നു പറയാത്തത്, ഇതിങ്ങനെ പ്രചരിപ്പിക്കാനുള്ള കാരണം എന്താണ്? അതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് 1933 March 5 ഫറോക്കിൽ വെച്ചിട്ട് സമസ്ത ഒരു പ്രമേയം പാസ്സാക്കി. അതിൻ്റെ പേര് മീൻചന്ത, ഒരു ചന്തപ്രമേയം. മീൻചന്തയിൽ വെച്ചിട്ടാണ് ഉള്ളത്, പക്ഷേ പ്രമേയം കേട്ട് കഴിഞ്ഞ് ഞാൻ വായിക്കുക, പ്രമേയം വായിക്കുക, അതാണ് ഇപ്പം നിങ്ങളെ വിശദീകരിക്കുന്നത്. ആ പ്രമേയത്തെ എന്താ ഉള്ളതെന്ന്, ആ പ്രമേയം പാസ്സാക്കി 1933 March 5 ഫറോക്കിൽ വെച്ചിട്ട്. അന്ന് കുറേ പണ്ഡിതന്മാർ ഈ പ്രമേയത്തിനെ വിമർശിച്ച് പറഞ്ഞു. ആ ഈ പ്രമേയത്തെ വിമർശിച്ച് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 1947 March 15, 16, 17 സമസ്തയുടെ 17-ാമത്തെ വാർഷിക സമ്മേളനം മീൻചന്ത, അവിടെ വെച്ച് ഈ പ്രമേയം ഒന്നും കൂടി ബലപ്പെടുത്തി പാസ്സാക്കി. അപ്പം ആദ്യം പാസ്സാക്കി, അപ്പോൾ അതിൽ കുറേ കുത്തിയിരിപ്പുണ്ടായി. വീണ്ടും പിന്നെ വളരെ ഉഷാറായിട്ട് മീൻചന്തയിൽ വെച്ചിട്ട് ഈ ചന്ത പ്രമേയം എന്ത് ചെയ്തു,
അതിൽ പാസാക്കി. ഇനി ഞാൻ പ്രമേയം വായിക്കാം. ഈ പ്രമേയം വായിച്ച് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം അതാണ് ഈ മുസ്ലിയാക്കന്മാർ ഇതിൽ നിന്ന് വിട്ടു പോകാതെ ഈ മാലയിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഈ പട്ടുനൂൽപ്പുഴു എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ പട്ടുനൂൽപ്പുഴുവിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അതിങ്ങനെ നൂലുണ്ടാക്കും ചുറ്റും ചുറ്റും പുഴു അതിങ്ങനെ ചുറ്റും നൂലുണ്ടാക്കിയിട്ട് അവസാനം ഈ പുഴു പുറത്ത് കടക്കാൻ പറ്റാതെ അതിനുള്ളിൽ തന്നെ കിടന്ന് ചാകുകയാണ് എന്ന് പറഞ്ഞതുപോലെ മുസ്ലിയാക്കന്മാർ ഈ മാലയിൽ കുടുങ്ങിയിട്ട് കാലുമ്മ കുടുങ്ങിയിട്ട് കിടക്കുക. മാല മൗലിദെ കുത്തിപ്പീത്ത് ഞാരിയ സ്വലാത്ത് വ്യത്യസ്ത സ്വലാത്തുകൾ ഇഷ്ടംപോലെ സ്വലാത്തുകൾ വേറെ ഉണ്ടേ. അപ്പം അതിലിങ്ങനെ കുടുങ്ങിയിട്ട് മുസ്ലിയാക്കന്മാർ കിടക്കും. രക്ഷപ്പെടാൻ പറ്റണേയില്ല. രക്ഷപ്പെട്ടാലോ പിന്നെ ജീവിക്കാനും പറ്റൂല. നേരത്തെ പറഞ്ഞ പോലെ ജീവിത ഉപാധികളെല്ലാം വഴിമുട്ടി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇതല്ലാത്ത വേറെ എന്തെല്ലാം മാർഗമുണ്ട്? ഹലാലായ തൊഴിലുകൾ ഇഷ്ടംപോലല്ലേ? എന്തിനാ ഈ ഷിർക്കിൻ്റെ കവിതകളും താങ്ങിയിട്ട് അതിൽ കിടന്ന് പെട്ടിട്ട് കിടക്കേണ്ട കാര്യം എന്ത്? കുടുങ്ങി കിടക്കേണ്ട കാര്യമുണ്ടോ? അതിൽ കുടുങ്ങി മരിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഷിർക്ക് ചെയ്തിട്ട് മരിച്ചു എന്ന് വരൂലേ? അപ്പോൾ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുമല്ലോ. ഒരു കടുക് മണിയോളം ഷിർക്ക് വന്നു പോയാൽ. ഞാൻ പ്രമേയം വായിക്കാം. അപ്പോൾ ഈ പ്രമേയം മീൻചന്തയിൽ വെച്ചിട്ട് ഒന്ന് ബലപ്പെടുത്തി പാസ്സാക്കി ആ പ്രമേയത്തിൻ്റെ മുകളിൽ പറഞ്ഞ കാര്യം ആദ്യം നിങ്ങൾക്ക് കേട്ടോളേ. എട്ടാം പ്രമേയത്തിലാണ് കേട്ടോ. കേരളത്തിലെ മുസ്ലിങ്ങളിൽ അനേകം കൊല്ലമായിട്ട് നിരാക്ഷേപമായി നടന്നു വന്നതും ഇപ്പോഴും നടത്തി വരുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ, താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അത് എണ്ണി പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ മനസ്സിലാക്കിക്കോ. താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളാൽ മതാനുസരണങ്ങളാണെന്നും സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ഷിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും അഥവാ ഖതീബ് സ്ഥാനത്തിനും ഖാദി സ്ഥാനത്തിനും കൊള്ളരുതാത്തവനാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു. മനസ്സിലായില്ലേ? താഴെ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ പോയാൽ അവൻ സുന്നിയല്ല, അവന് ഖതീബിന് പറ്റൂല, പള്ളി ഖാദി സ്ഥാനത്തിന് പറ്റൂല, അതിന് കൊള്ളരുതാത്തവനാണവൻ എന്നാണ് ഇതിൻ്റെ ഹെഡിങ്. പ്രമേയത്തിൻ്റെ ഹെഡിങ് അതാണ്. ഇനി എന്തൊക്കെയാണെന്നറിയോ ഇത്. പിന്നെ സുന്നിയാകാൻ അഹ്ലു സുന്ന എന്ന് പറഞ്ഞത് സ്വഹാബത്ത് പ്രവാചകനും സ്വഹാബത്തും കാണിച്ച മാർഗത്തെ അഹ്ലു സുന്ന എന്ന് പറയാം. പക്ഷെ ഇവർ അഹ്ലു സുന്നത്തിൻ്റെ അടയാളം കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വേറെയാണ്. ഇതൊക്കെ ചെയ്ത് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ഇതിനെ ഒത്താശപ്പാടി പിന്തുണ കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചുരുണ്ടുകൂടി കിടക്കുകയാണെങ്കിൽ സുന്നിയാണെന്നാണ് ഇവർ പറയുന്നത്. സത്യത്തിൽ ഇത് സുന്നിയല്ല. ഇത് സുന്നത്ത് ജമായത്ത് ഇവർ പറയുകയാണ് ഇത് സമ്പത്ത് ജമായത്താണ്. അത് സമ്പത്ത് ജമായത്തിൻ്റെ കേസുകളെ ഈ പ്രമേയം വായിക്കുമ്പോൾ സുന്നത്താണോ സമ്പത്താണെന്നും തിരിച്ചറിയുന്നുണ്ട്. പ്രമേയത്തിൽ ഒന്നാമത് അടിവരട്ടിട്ട് നിങ്ങൾ കേട്ടോളി. ഓരോന്ന് ഓരോന്ന് ഞാൻ വായിച്ച് പറയാം. അതിൽ ഒന്നേ, ഏത് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഖത്തീബിന് പറ്റൂല, ഇമാമത്തിന് പറ്റൂല, മദ്രസത്തിയാൻ പറ്റൂല, കാദി പറ്റൂല, ഒന്നിനും പറ്റാത്തവനാണ്, കൊള്ളരുതാത്തവനാണെന്നാണ് മസാല. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഒന്നാമത്തെ എന്താണ് കേട്ടോ. ഒന്ന്, മരിച്ചു പോയ അംബിയ ഔലിയ സ്വാലിഹീൻ ഇവരുടെ ദാത്ത് കൊണ്ട് ജാഹ് ഹക്ക് ബർക്കത്ത് ഇത്യാദി കൊണ്ടും തവസ്സുൽ അത് ഇടത്തേട്ടം ചെയ്യുന്നതും അവരെ നേരിട്ട് വിളിക്കലും അവരെ വിളിച്ച് സഹായത്തിനപേക്ഷിക്കലും അവരുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്ത് മതിക്കലും ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? മരിച്ചു പോയ അംബിയ ഔലിയ സ്വാലിഹീൻ അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് ഇതുകൊണ്ട് അവർ നേരിട്ട് വിളിക്കുക, നേരിട്ടാണ് വിളിക്കുകയാണ്, അങ്ങനെ വിളിക്കുക, അവരെ വിളിച്ച് സഹായത്തിന് അപേക്ഷിക്കലും അവരുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്ത് എടുക്കലും. അതായത് ഇപ്പോൾ അടുത്ത് മുടി കൊണ്ടുവന്നില്ലേ, നബിയുടെ കുറേ കാര്യങ്ങൾ കൊണ്ട് കുറേ ചട്ടി കൊണ്ടുവന്നു, മുടി കൊണ്ടുവന്നു, പൊടി കൊണ്ടുവന്നു, ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടായില്ലേ. അപ്പോൾ ഒരു കൂട്ടരെ കയ്യിൽ ഈ മുടിയിട്ട വെള്ളം എന്ന് പറഞ്ഞിട്ട് അവർ വിൽക്കാൻ തുടങ്ങിയപ്പോൾ മറ്റേ വിഭാഗം ഇവർ ആക്ഷേപിച്ചു. അപ്പോൾ അവരെ കയ്യിൽ കുറേ വെള്ളം ഉണ്ടായിരുന്നു. നദി ഞങ്ങൾ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം തീർന്നു, അതിവർ കൊടുക്കാൻ തയ്യാറുമല്ല. അപ്പോൾ രണ്ട് കൂട്ടരും വെള്ളത്തിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രമേയത്തിൽ ഒന്ന് കേട്ടില്ലേ, അവിടെയാണ് മുസ്ലിയാക്കന്മാർ കുടുങ്ങി കിടക്കണം, രണ്ടാമത് നീണ്ടു പോകും. അതുകൊണ്ട് പ്രത്യേകം പ്രമേയങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. രണ്ട്, മരിച്ചു പോയ അംബിയ ഔലിയ ഇവർ പിന്നെ ഇവർക്കും മറ്റ് മുസ്ലിങ്ങൾക്കും കൂലി കിട്ടുവാൻ വേണ്ടി ധർമ്മം ചെയ്യലും കോടി ആട് മുതലായവ നേർച്ച ചെയ്യലും അവർക്ക് വേണ്ടി ഖുർആൻ ഓതലും ഓതിക്കലും മുസ്ലിം മയ്യത്തുകളെ മറവ് ചെയ്തതിന് ശേഷം കബറിങ്ങിൽ വെച്ച് തൽക്കിൻ ചൊല്ലിക്കൊടുക്കലും മയ്യത്തിന് വേണ്ടി കബറിങ്ങിൽ വെച്ച് മറ്റ് സ്ഥലത്ത് വെച്ചും ഖുർആൻ ഓതലും ഓതിക്കലും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ. അതായത്
ദീന് സ്ഥിരപ്പെട്ട കാര്യം ഇങ്ങനെ പ്രമേയം പാസ്സാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ദീനിൽ സ്ഥിരപ്പെട്ട ഖുർആനും സുന്നത്തിലുള്ള കാര്യം പ്രമേയം പാസ്സാക്കിയിട്ട, നിങ്ങൾ അഞ്ചേരം നമസ്കരിക്കുന്ന പ്രമേയം പാസ്സാക്കിയിട്ട, നമസ്കരിക്കുന്നത് നോമ്പെടുക്കുന്ന പ്രമേയം പാസ്സാക്കിയിട്ട, ഹജ്ജ് ചെയ്യുന്ന പ്രമേയം പാസ്സാക്കിയിട്ടാണോ, സക്കാത്ത് കൊടുക്കുന്ന പ്രമേയം അല്ല? അപ്പോ ദീനിലില്ലാത്ത വിഷയങ്ങൾ പ്രമേയം പാസ്സാക്കിയിട്ട് എന്ത് ചെയ്യുക, അവ സ്ഥാപിക്കുക. ആ സ്ഥാപിച്ചാല് ഇവര് മുസ്ലിയാക്കന്മാർ പെട്ട് കുടുങ്ങി കിടക്കുക, രക്ഷപ്പെടാൻ പറ്റണില്ല. നേരത്തെ പറഞ്ഞ പെട്ടെന്ന് കുടുങ്ങിനെ പോലെ. ഇപ്പോ മനസ്സിലായി, ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ്? ഇനി മൂന്ന്, ഖബർ സിയാർത്ത് ചെയ്യലും ഖബറാളികൾക്ക് സലാം പറയലും അവർക്ക് വേണ്ടി ദുആ ഇരക്കലും ഖബർ സിയാർത്തിന് യാത്ര പോകലും. അപ്പോൾ വാഹനം തയ്യാറാക്കി ഏർവാടി അജ്മീർ ഭാഗത്തൊക്കെ പോകാനുള്ള പെർമിഷനായി. ഇവിടെ എന്താണെന്നറിയോ, ഖബർ സിയാത്ത് ചെയ്യൽ ഇപ്പോൾ പിന്നെ ഹദീസിലുള്ളതാണ്, സുദ പഠിപ്പിച്ചതാണ് ഖബർ സിയാത്ത് ചെയ്യാന്ന്. പക്ഷെ ഇവിടെ പ്രമേയം പാസ്സാക്കി ഖബർ സിയാത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ സിയാത്തിൽ പ്രത്യേക ലക്ഷ്യം വേറെയാണ്. അതാണ് പ്രമേയം പാസ്. അല്ലാതെ ഖബർ സിയാത്ത് റസൂലിന്റെ സുന്നത്താക്കിയതല്ലേ, അതെന്തിനാണ്? പോക്കറ്റ് പൈസ ഇട്ടാനാ? അല്ല, പിന്നെ നമുക്ക് മരിക്കും എന്നുള്ള ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പരലോകത്തേക്കുള്ള ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ സിയാത്ത്. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാം, അവിടെ ഖബർ സിയാത്ത് ചെയ്ത് മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാം, അതോടൊപ്പം അവർക്ക് ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ എൻ്റെ ഉപ്പ കെടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഉമ്മ കെടുക്കുന്നത് പോലെ ഈ ഒരു അവസ്ഥ എനിക്കുണ്ടാകുമല്ലോ, അങ്ങനെ ഖബർ പാരത്തികമായി ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷേ ഇവിടെ ചൂഷണത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് പ്രമേയം പാസ്സാക്കിയിട്ട് എന്ത് ചെയ്യുക, അത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മൂന്ന് കാര്യങ്ങളായിട്ടോ, മൂന്ന് പോയിന്റ് ആണെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ മൂന്ന്, നാല്, ആയത്ത് ഹദീസ് മറ്റു അസ്മാ ഇവ കൊണ്ട് മന്ത്രം ചെയ്യലും ഉറുക്ക് എഴുതിക്കെട്ടലും പിഞ്ഞാണം എഴുതി കൊടുക്കലും വെള്ളം നൂല് മുതലായവ മന്ത്രിച്ചു കൊടുക്കലും ബുർദ ഓതി മന്ത്രിക്കലും. ഇപ്പോൾ ഒരു ഒരു നമ്പറിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കണമെങ്കിൽ കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അടുത്തത് ഖാദിരിയ, ഷാദുലിയ, രിഫാഇയ മുതലായ ശരിയായ തൊലീഖത്തുകളിലെ, ശരിയായ തൊലീഖത്ത് പറഞ്ഞാൽ ഇവരെ കൂടെ എടുത്ത് പെട്ട ഇവർ അടിച്ചിറക്കുന്ന തൊലീഖത്ത്, പുറത്തുനിന്ന് വേറെ തൊലീഖന്ന് ഇവർ അവരെ പോയി ആട്ടുപൊടിക്കും, അതാണ് ഉള്ളത്. ശരിയായ ശേഖന്മാരുടെ കൈ തുടർച്ചയും ഒറ്റക്കും യോഗം ചേർന്ന് നടപ്പുള്ള റാത്തീബും, അപ്പോൾ ഒറ്റക്കും യോഗം ചേർന്നിട്ടുള്ള നടപ്പുള്ള റാത്തീബും തൊരീക്കത്തിലെ ദിക്റുകൾ ചൊല്ലലും ദലായിലുൽ ഖൈറാത്ത് ഹിസ്ബുൻ നബവി അസ്മാഉൻ നബി അസ്മാഉൽ ബദ്രീൻ ഹിസ്ബുൽ ബഹ്ർ മുതലായ വൃദ്ധികളെ ചട്ടമാക്കലും ദിക്റുകൾ കണക്കാക്കാൻ തസ്ബീഹ് മാല ഉപയോഗിക്കലും. ഇപ്പം ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, കാരണം ഇത് ഫറോക്കിൽ വെച്ച് 933 ഇത് പാസ്സാക്കുമ്പോൾ ഭിന്നിപ്പുണ്ടാകാനുള്ള കാരണം മനസ്സിലായി. ഇതിൽ കുറെ പണ്ഡിതന്മാർ യോജിച്ചില്ല, അതുകൊണ്ടാണ് മീൻചന്തയിൽ വെച്ചിട്ട് ഈ പ്രമേയം എന്ത് ചെയ്തത്, വീണ്ടും പിന്നെ ഒന്നും കൂടി അത് ബലപ്പെടുത്തി പാസ്സാക്കാണ്ടായ കാരണം. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു, ഇവിടെ തസ്ബീഹ് മാല ഉപയോഗിക്കലും അത് കഴിഞ്ഞില്ല. ആറ്, മങ്കൂസ് മുതലായ മൗലിദുകൾ, ബദ്രിയത്ത് ബെയ്ത്ത്, ബദർമാല, മൊഹീദ്ദീൻ മാല, റിഫായി മാല മുതലായ നേർച്ച പാട്ടുകൾ ചൊല്ലുകയും ചൊല്ലിക്കുകയും ചെയ്യുക. ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇത് പ്രചരിപ്പിക്കാം. ഈ പ്രമേയം അവതരിപ്പിച്ചതാണെന്നറിയോ, ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി. അപ്പോൾ മുസ്ലിയാക്കന്മാർ ഇത് പ്രചരിപ്പിക്കുന്നതിന് അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഈ പ്രമേയമാണ് അവർ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രമേയത്തിലുള്ള ഈ പരിപാടി ചെയ്തിട്ടില്ല എങ്കിൽ അവർ എന്താണ്, ഇവർ സമസ്ത പഠിപ്പിക്കുന്ന സുന്നത്തിൽ സുന്നി എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന്, ആ കാറ്റഗറിയിൽ നിന്ന് ഔട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ സാധുക്കളായ മുസ്ലിയാക്കന്മാർ ഈ ഇതിങ്ങനെ ഈ നേരത്തെ പറഞ്ഞതുപോലെ പിഞ്ഞാണം എഴുതലും എഴുതി കൊടുക്കലും മന്ത്രിക്കലും പിന്നെ അതോടൊപ്പം തന്നെ വെള്ളം നൂല് പോലെയുള്ള സാധനമൊക്കെ ഊതി അത് കെട്ടൽ, മങ്കൂസ്, അതേപോലെ തന്നെ റാത്തി വീട്, ബദ്രിയത്ത് ബെയ്ത്ത്, ബദർമാല, മഹദിമാല, റിഫായിമാല പോലെയുള്ള കാര്യങ്ങൾ, നേർച്ച പാട്ടുകൾ ചൊല്ലുക, ചൊല്ലിക്കുക, തൽക്കീൻ ഓതുക, മരിച്ചൽ ഖുർആൻ ഓതുക, അതുപോലെ ഹക്കുഞ്ചാഹും ബർക്കത്ത് കൊണ്ട് അവരെ നേരിട്ട് വിളിക്കുക, നേരിട്ട് സഹായത്തിന് സഹായം ചോദിക്കുക, ഇതൊക്കെ മുസ്ലിയാക്കന്മാർ ചെയ്യാൻ കാരണം ഈ ചന്തപ്രമേയമാണ്. ഇപ്പോൾ പലരും ചോദിക്കലുണ്ട്, എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ നിങ്ങൾ ഇപ്പം ഇങ്ങനെ പിന്നെ സത്യം മനസ്സിലാക്കി ആ കൂടാരത്തിൽ നിങ്ങൾ പോന്നു, ആ കൂടാരത്തിൽ പോകുന്നതിന് ശേഷം എന്താണ് മറ്റേ മുസ്ലിയാക്കന്മാരൊക്കെ അവിടെ നിൽക്കുന്നത്, എന്താ അവർക്ക് ഇതൊന്നും പിടുത്തം കിട്ടിയിട്ടില്ലേ എന്ന്. അവർ പിടുത്തം കിട്ടാൻ കിട്ടല്ല സഹോദരങ്ങളെ, ഈ സാധനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഓരോ മുസ്ലിയാക്കന്മാരും ഓരോ പ്രമേയത്തിൽ പെട്ടിട്ട് കാലും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക, എങ്ങനെ രക്ഷപ്പെടുക? അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു അവർക്ക് പ്രത്യേക ഹിദായത്ത് കൊടുക്കണം. കാരണം അവർക്ക് മാറാൻ അവർ സ്വയം തയ്യാറാകണം. അതെങ്ങനെ മാറാൻ തയ്യാറാകുക? അത് നല്ല വരുമാനമുള്ളതാണ്. ഇപ്പോൾ ഇവിടെ മുകളിൽ സുന്നിയല്ല, ഈ ലിസ്റ്റ് ഇത് അംഗീകരിക്കാത്തവർ സുന്നിയല്ല, അവരാണ് അഹലു സുന്ന. അപ്പോൾ മുകളിൽ ഈ പ്രമേയത്തിൻ്റെ ഹെഡിങ്ങിൽ ഞാൻ വായിച്ചല്ലോ, നിങ്ങൾ കേട്ടല്ലോ, അഹലു സുന്ന പറഞ്ഞേ
ഇത് സുന്നത്തി ജമാഅത്ത് എന്ന് പറയാൻ പറ്റുമോ? ഇത് സമ്പത്ത് ജമാഅത്താണ്. കാരണം എന്താ പറയുന്നത്? അങ്ങോട്ട് കീപ്പിട്ട് എണ്ണി ഇത് മുഴുവൻ സമ്പത്താണ്, മുഴുവൻ സമ്പത്താണ്, ഇത് മുഴുവൻ ചെയ്ത പൈസയാണ്. അപ്പോൾ പിന്നെ മുസ്ലിയാക്കന്മാരും ഇങ്ങനെ പോരോ? ഇല്ല. അതാണ് നമ്മുടെ മുസ്ലിയാക്കന്മാർ ഇതിങ്ങനെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ജാറം മൂടാനും അത് ഞങ്ങളാരും ചെയ്യണില്ല, ഞങ്ങളാരും ചെയ്യണില്ല, ഞങ്ങൾ നേരിട്ട് വിളിക്കുന്നില്ല, നേരിട്ട് വിളിക്കില്ല, ഞങ്ങൾ സഹായം തേടുകയാണ്, നേരിട്ട് അള്ളാനെ വിളിക്കുള്ളൂ. ഇത് നേരിട്ട് വിളിക്കാനേ പ്രമേയം, നേരിട്ട് വിളിക്കുക. ഞാൻ ഒന്നും കൂടി വായിക്കാം. അങ്ങനെ വെച്ചാൽ മരിച്ചുപോയ അമ്പിയ ഉലിയ സ്വാലിഹീൻ ഇവർ നാത്തുകൊണ്ടും ഹക്ക് ജാഹ് ബർക്കത്ത് ഇത്യാദി കൊണ്ടും ഇടത്തേട്ടം ചെയ്യുന്നതും അവരെ നേരിട്ട് വിളിക്കലും, അവരെ നേരിട്ട് വിളിക്കുക. അപ്പോൾ നിങ്ങളെന്താ മുസ്ലിയാക്കന്മാർ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുകയാണ്, നേരിട്ട് ഞാൻ അള്ളാനെയാണ് വിളിക്കുന്നത്, പക്ഷെ ഇവിടെ കഴിവ് ഇവിടെ ചോദിച്ചാലും വിളി അള്ളാടാ എന്നൊക്കെ നിങ്ങളിങ്ങനെ വെറുതെ പറയേണ്ട. നേരിട്ട് വിളിക്കാൻ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പോൾ അതാണ് പ്രിയമുള്ള സഹോദരൻ, ഞാൻ തീർക്കിയിപ്പില്ല. അപ്പോൾ ഈ പ്രമേയങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്ന ഉദ്ദേശം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, സത്യം സത്യമായി പഠിക്കാനും മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.